ഹായ്, നമ്മുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ബ്രാൻഡുകളുണ്ട് അല്ലേ? അതിൽ ഓരോ ബ്രാൻഡിൻ്റെയും വണ്ടികൾ നമ്മൾ വ്യത്യസ്ത ബ്രാൻഡിലെ വണ്ടികളാണ് നമ്മൾ നോർമലി വാങ്ങാറ്. പക്ഷേ ഇന്ന് ഇലക്ട്രിക്കൽ വെഹിക്കിൾ ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് നമ്മുടെ BYD എന്ന് പറയുന്നത് അല്ലേ? വേൾഡിൽ തന്നെ ശരിക്കും പറഞ്ഞ ഇലക്ട്രിക് വെഹിക്കിൾ റൂൾ ചെയ്യുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് BYD എന്ന് പറയുന്നത്. ഈ BYD ഇവിടെ ഇറങ്ങിയിട്ടുള്ള, ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള മൂന്ന് വെഹിക്കിളുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്കറിയാലോ. ഒന്ന് നമ്മുടെ സ്വന്തം E6, അതുപോലെ തന്നെ Atto 3, ഇതേപോലെ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള നമ്മുടെ സ്വന്തം സീല്. ഈ മൂന്ന് കാറുകളും പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു കസ്റ്റമറുണ്ട് BYD. സൗത്ത് കോസ്റ്റ് BYD ശരിക്കും പറഞ്ഞാൽ സ്വകാര്യ അഹങ്കാരം എന്ന് തന്നെ പറയാം. ആ ഒരു കസ്റ്റമറെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളിത് പരിചയപ്പെടുത്താൻ പോവാണ് നമ്മുടെ BYD സ്വന്തം ഋത്തിക്. ഹായ് ഋത്തിക്, എങ്ങനെയുണ്ട്? സീൽ എങ്ങനെയുണ്ട്? മാരകമാണ്, ഒന്നും പറയാനില്ല. ആണല്ലേ, നിങ്ങളൊരു ഫുൾ BYD ഫാൻ തന്നെയാണല്ലേ? ആ ഓൾമോസ്റ്റ്. E6 എടുത്തപ്പോൾ മുതൽ ഓക്കെ, എനിക്ക് അവരുടെ വണ്ടിയോടുള്ളൊരു അത്ര ഓടിച്ചിട്ട് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കിയപ്പോൾ മുതൽ പിന്നെ BYD സ്റ്റിക്ക് ഓൺ ചെയ്തത്. ശരിക്കും എങ്ങനെ ഈ ഇലക്ട്രിക്കിലേക്ക് മാറിയത് IC കാറിന്ന്? എനിക്ക് ആദ്യം ഹരിയർ ഉണ്ടായിരുന്നു, പിന്നെ ഇന്നോവ ഉണ്ടായിരുന്നു, പിന്നെ സണ്ണി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് എനിക്ക് കിലോമീറ്റർ ഭയങ്കര കൂടുതലായിരുന്നു ഓടിക്കണത്. അപ്പോൾ അതിൻ്റെ എക്സ്പെൻസ് വെച്ച് നോക്കി തുടങ്ങിയപ്പോൾ എനിക്ക് ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് മാറുന്നത് നല്ലതെന്ന് ഓർത്തു. അങ്ങനെ ആദ്യം ടാറ്റയുടെ ടിഗോറ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവിടുന്ന് പിന്നെ E6 വന്നു. E6 എടുത്ത് നല്ലപോലെ ഓടിക്കഴിഞ്ഞപ്പോഴാണ് അവർ Atto 3 അനൗൺസ് ചെയ്തത്. Atto 3 അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെയും കൂടുതൽ എക്സൈറ്റഡ് ആയി, അങ്ങനെ അവണ്ടി എടുത്തു. കഴിഞ്ഞപ്പോഴാണ് പിന്നെ സീലിലേക്ക് വന്നത്. Atto 3 എടുക്കുമ്പോഴേ ഇത് ഓൾമോസ്റ്റ് അനൗൺസ് ചെയ്ത വണ്ടിയായിരുന്നു. ഒരു വർഷം കാത്തിരുന്ന് പിന്നെ മേടിച്ചത്. ശരിക്കും സീലിന്റെ ഫസ്റ്റ് കസ്റ്റമർ ആണല്ലേ കേരളത്തിലെ. നമുക്കൊരു കാര്യം ചെയ്യാം, വണ്ടിയുടെ അകത്തിരുന്ന് സംസാരിച്ചോളാം. ഋത്തിക്കിൻ്റെ E6 ഒരു റിവ്യൂ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്കോണമിക്കും അതുപോലെ തന്നെ ഡ്രൈവിംഗ് കംഫർട്ടൊക്കെ വെച്ചിട്ടാണ് അത് പർച്ചേസ് ചെയ്തിട്ടുള്ള, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ് പറയുക, മണി സേവിങ് എന്നുള്ള രീതിയിലായിരുന്നു അന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? അത് കഴിഞ്ഞ് Atto 3, അത് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൂടുതൽ ഓക്കെ. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റിലായിരുന്നു Atto 3 മാറിയത്. അത് കഴിഞ്ഞ് ഒരു പെർഫോമൻസ് കാർ സീലിലേക്ക് വന്നപ്പോൾ എന്താണത് സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം? സീലിലേക്ക് നോക്കിയപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഹൈലി പെർഫോമൻസ് വെഹിക്കിൾ, ഓക്കെ, പ്ലസ് ഒരു ലക്ഷറി ഫീലും കൂടെ, കുറച്ചും കൂടെ ഒരു സെഡാൻ വെഹിക്കിൾ ആയതുകൊണ്ട് നമുക്കൊരു ലക്ഷറി ഫീലും കൂടെ കിട്ടണ ഒരു വെഹിക്കിൾ ആയിരുന്നുകൊണ്ടാണ് പിന്നെ സീലിലേക്കും കൂടെ നോക്കിയത്. പിന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ നോക്കാൻ കാര്യം BYD ട്രസ്റ്റ് ആണ്. ഓക്കെ, ഇത്രയും വണ്ടി വാങ്ങിച്ച് ഇത്രയും കിലോമീറ്റർ എടുത്തിട്ട് ഒരു സിംഗിൾ കംപ്ലൈന്റ് പോലും ഈ വണ്ടിയുടെ പുറത്ത് വരാത്തോണ്ടാണ് പിന്നെ ഞാൻ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യാൻ പിന്നെ ധൈര്യമായിട്ട് മുന്നോട്ട് വന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡ് തന്നിട്ടുള്ള ഒരു എന്താണ് പറയാ, ട്രസ്റ്റ് തന്നെയാണ് വീണ്ടും വീണ്ടും BYD എത്തിക്കുന്നത്. ബ്രാൻഡ് തന്നിട്ടുള്ള ട്രസ്റ്റും അതേപോലെ തന്നെ ഈ കസ്റ്റമർ സപ്പോർട്ട് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ സർവീസ് ആണെങ്കിലും EVM കിട്ടിയിട്ടുള്ളതാണെങ്കിലും അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഇത്രയും വണ്ടി ഇവിടെ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ലോഞ്ചിന്റെ സമയത്ത് എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ ഒരു ഗ്ലാസിന്റെ സൺപ്രൂഫ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിനകത്ത് ഭയങ്കര ചൂടായിരിക്കുന്നു. നമ്മളിപ്പോ ഇത്രയും വെയിലത്താണ് കിടന്നത് അല്ലെ, വെയിലത്ത് നിന്നാണ് നമ്മൾ ഓടിയിട്ട് ഇങ്ങോട്ട് വന്നത്. എനിക്ക് വലിയ ചൂടൊന്നും ഫീൽ ചെയ്തില്ല. ഈ ഇത്രയും ദിവസത്തെ ഉപയോഗത്തിൽ എങ്ങനെയാ ഫീൽ ചെയ്തിട്ടുള്ളത്? ഒട്ടും ഹീറ്റ് അകത്തേക്ക് വരുന്നില്ല. ഇപ്പൊ ഇതിന്റെ മേലെ ഒന്നും ചെയ്തിട്ടില്ല, ഇത് ഷോറൂം കണ്ടീഷൻ തന്നെയാണ്. ഇതിന്റെ അന്ന് ഒട്ടും ചൂട് അകത്തേക്ക് വരുന്നില്ല. അത് ഹീറ്റ് റെസിസ്റ്റന്റ് 96% അങ്ങനെ അവർ പറഞ്ഞത് ട്രൂലി 96 നമുക്ക് കിട്ടുന്നുണ്ട്. യാതൊരു വിധ പ്രശ്നവും ഇതുകൊണ്ട് ആണല്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ AC പെർഫോമൻസ് ഒക്കെ വളരെ കൃത്യമായിട്ട് നോർമലി ഒരു റൂഫ് ഉള്ള പോലെ തന്നെ കിട്ടുന്നുണ്ട്. അടിപൊളി. ഓക്കെ, എന്തെങ്കിലും Atto 3 ഉണ്ടായിരുന്നു. Atto 3 നമ്മൾ ബ്ലൈൻഡ്സ് മാറ്റി കഴിഞ്ഞാൽ കിട്ടുന്ന ചൂടില്ലേ, അതിന്റെ ബ്ലൈൻഡ്സ് ഇട്ട് കഴിഞ്ഞാലുള്ള ചൂട് പോലും ഇപ്പോഴും ഇതിനകത്തേക്ക് വരുന്നില്ല. പിന്നെ ചോദിക്കാനുള്ള കാര്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. കാരണം ലോഞ്ചിന്റെ സമയത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, കണ്ടു ഇതിന് ഭയങ്കര ചെറിയ ഗ്രൗണ്ട് ക്ലിയറൻസ് അല്ലേ, ഓടിക്കാൻ പറ്റുമോ എന്നൊക്കെ. ഇത്രയും ദിവസത്തെ ഡ്രൈവിൽ എങ്ങനെയാ തോന്നിയിട്ടുണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ചിട്ട്? ഇല്ല, ഇതുവരെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. ഞാൻ ഡെയിലി ആലപ്പുഴ എറണാകുളം റൂട്ട് തന്നെയാണ് നമ്മുടെ ഈ പുളിച്ചിട്ട റോഡിൽ. ഓക്കെ, എനിക്ക് അതിൻ്റെ അകത്ത് ഇതുവരെ കുഴപ്പമൊന്നും ഫീൽ ചെയ്തിട്ടില്ല. എന്നാലും ഞാൻ ഇത്രയും ഈ ഫീൽഡ് വെച്ചിട്ട് ഞാൻ കുറെ ഡ്രൈവ് ചെയ്തിട്ടുള്ള, പക്ഷെ ആ ഒരു റൂട്ടും കാര്യങ്ങളൊക്കെ അറിയാന്ന് വെച്ചിട്ട് പറയും, ഈ വണ്ടി ഓൾമോസ്റ്റ് 90% കേരളത്തിലെ റോഡുകളിൽ ഓടാൻ കേപ്പബിൾ ആണ്, റെഡിയാണ്. നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന പോലെ ഭയങ്കര താഴ്ന്നിടക്കോ അല്ലെങ്കിൽ ഒട്ടും ഈ ലംബോർഗിനി പോലെ ബാക്കിയുള്ള വണ്ടികൾ പോലെ ഒട്ടും ഓടാൻ പറ്റാത്ത സിറ്റുവേഷനല്ല വണ്ടി. ഓക്കെ, വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം, ടെസ്റ്റ് ഡ്രൈവ് ഓടിച്ചു നോക്കാം, അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടും. നമ്മുടെ ഇവിടുത്തെ കൊണ്ടുവരുന്ന റോഡിലും ബാക്കിയുള്ള റോഡിലൊക്കെ കുറച്ചും കൂടെ ഓടിച്ച് കഴിയുമ്പോൾ അവർക്ക് റിയൽ എക്സ്പീരിയൻസ് കിട്ടും. ഗ്രേറ്റ്. ഓക്കെ, അപ്പം നമ്മുടെ ഇപ്പം E6 ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് Atto 3 മാറി.
ഇതിനും റേഞ്ചും ശരിക്കും പറഞ്ഞാൽ ഒരു പ്രധാന ഘടകമാണല്ലോ അല്ലേ. ഇത്രയും ദിവസത്തെ ഡ്രൈവിൽ എങ്ങനെയാണ് റേഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നത്? 650 ആണ് കമ്പനി പറയുന്നത്. ഞാൻ ഫുള്ളി ഡ്രൈവ് ചെയ്ത് ഫുള്ളി ഓടിച്ച് അങ്ങനെ നോക്കിയിട്ടില്ല. എന്നാലും ഞാൻ ഒരു പെർസെന്റേജ് റേഞ്ച് കാൽക്കുലേഷൻ വെച്ച് നോക്കിയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ 650 സെയിം തന്നെ കിട്ടുന്നു. ഓൾമോസ്റ്റ് അതുവരെ സുഖമായിട്ട് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പം വണ്ടി കൂടുതൽ ഓടിച്ചിട്ട് ഇനിയും അടുത്ത റിവ്യൂ തരാം. ഓക്കെ, താങ്ക് യു.